കമ്പനിയുടെ ആദ്യത്തെ ചിട്ടിയുടെ നറുക്ക് എടുക്കാൻ പോവാണ്. അതെ, കുറികളെല്ലാരും പരിശോധിച്ചാണല്ലോ. അതെ, ആർക്കും പരാതി ഒന്നും ഇല്ലല്ലോ. നറുക്കെടുക്കാൻ പോവാണ്. അതെ, മോളെ കൊണ്ടെടുപ്പിക്കോട്ടെ. മടത്തിൽ സുമതി എടുത്തി അങ്ങനാണ് തോന്നുന്നു. എന്റെ ഒരു ഓർമ്മ അങ്ങനാണ്. അങ്ങനെ ആദ്യത്തെ കുറി കെട്ടിനെ നടിപ്പിച്ചില്ലേ. അല്ലോ, സത്യായിട്ട് ഒരഴിമതി ഉല്ലെട്ടോ. ഞങ്ങൾക്കറിയാൻ പാത്ത, ഒരു തമാശ പറഞ്ഞല്ലേ. എന്നാ ശരി, ഞങ്ങൾ പോട്ടെ, അടുത്ത കുറുക്കി കാണാം. അഞ്ജലി എനിക്ക് ഭാഗ്യമില്ലാണ്ടേ. ഇപ്പൊ അടുത്ത കുറുക്കി വരണേ. 15-ാം തീയതിക്ക് മുമ്പ് തവണ അടിക്കണേട്ടോ. റിസ്മോനെ വിളിയേടോ എന്റെ ഉപ്പച്ചിനെ. കൊടുക്ക, എറിഞ്ഞു കൊടുക്ക പൈസ. ഉപ്പച്ചിയെ, ഉപ്പച്ചി ഒന്നിങ്ങോട്ട് വരുന്നേ. ഉപ്പച്ചിയെ, മിസ്റ്റർ മൂസ ഇങ്ങോട്ട് ഇറങ്ങി വരണം. പാത്തൂസ് ചിട്ടി കമ്പനിയുടെ ആദ്യ കുറി 25,000 രൂപ താങ്കൾക്കാണ് ചെയ്യുന്നത്. പൈസ വാങ്ങി പോണം. പാത്തു എന്തേ, ഇനിയിപ്പോ നമ്മളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങൂലെന്നുണ്ടോ? വന്നൊപ്പിട്ട് പൈസ വാങ്ങി പോണം മൂസ. അല്ല, ശരിക്കും എന്റെ ചിട്ടി പൊട്ടിയില്ല പാത്തു. എനിക്ക് 25,000 കിട്ടിയോ? കിട്ടി. അങ്ങനെ ആരെങ്കിലും ഒക്കെ വിചാരിച്ചാൽ പൊട്ടുന്ന ചിട്ടി അല്ല ഈ പത്തു ചിട്ടി. മനസ്സിലായോ? എപ്പോഴെങ്കിലും പത്തു ഈ ക്ഷമിക്ക്, ഈ വലിയ സംഭവമാണ്. ഞാനും സമ്മതിച്ച്. ഈ കാരണം നമുക്ക് 25,000 രൂപ കിട്ടി. അന്നെ കളിയാക്കാനാ നമ്മൾ 1,000 രൂപ തന്നെ. ഈ നമ്മളോട് ക്ഷമിക്ക്. ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴേ ഭർത്താക്കന്മാര് സമ്മതവും സഹായവും ഉണ്ടെങ്കിൽ അതിന്റെ ഒരു സന്തോഷം ഒന്ന് വേറെ. നമ്മളെ തെറ്റ. ഈ പൈസ കൊണ്ട് നമ്മൾ ആദ്യം ഒരു വാഷിംഗ് മെഷീൻ മേടിക്കണം. സാരല്ല, ഇനി എല്ലാരും ഉമ്മച്ചിനോട് പാത്തു. ഇനി എപ്പോഴും ഉണ്ട്. അടുത്ത മാസം തവണ അടച്ചിട്ട് ഉപ്പച്ചിക്ക് കാശായിട്ട് കൊടുക്കല്ലോ. ഉമ്മച്ചേ മാണ്ടടോ, ഉപ്പച്ചിക്ക് പൈസക്ക് അത്യാവശ്യം ഉണ്ടാവും. വേഗം കൊടുക്കേ. ഈയാണ് പാത്തു നല്ല സംരംഭം, നല്ല ഒന്നാം തരം സംരംഭം. അന്ന നമ്മൾ സമ്മതിച്ചു. അന്നെ പോലുള്ള പല സ്ത്രീകൾക്കും ഇതൊരു മാതൃകയാണ്. നമ്മളെ പോലെ ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്, പക്ഷെ നമ്മളിന്ന് മാറാൻ പോവാ. നമ്മളും മാതൃകയാവുക. നമ്മളെ ഭാര്യനെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളും അങ്ങനെ തന്നെ അല്ലേ? അല്ലേ?